പ്രശസ്ത നടൻ കൃഷ്ണൻകുട്ടി നായരെ പറ്റി പൊളിറ്റിക്സ് കേരളയിൽ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അദ്ദേഹത്തെ പറ്റി സ്റ്റോറി ചെയ്തപ്പോൾ കുറേ പേർ എന്നെ വിളിച്ചു, എല്ലാവരും തിരുവനന്തപുരത്തുകാർ. അവർ ചോദിച്ചു, KPAC അസീസിനെ നിങ്ങൾ മറന്നുപോയോ? KPAC എന്ന നാടക സമിതിയിലൂടെ അഭിനയത്തിൻ്റെ കൊടുമുടികളിലെത്തിയ അസീസിനെ മറന്നുപോയോ? തിരുവനന്തപുരത്തെ വെമ്പായം സ്വദേശിയാണ് അസീസ്. അസീസ് DYSP ആയി പെൻഷൻ പറ്റിയ വ്യക്തിയാണ്. പോലീസിൽ ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പോലീസ് സേനയിൽ നിന്ന് അവധിയെടുത്ത് സിനിമയിലേക്ക് പോയ വ്യക്തിയാണ്. ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അസീസിൻ്റെ സ്റ്റോറി ചെയ്യാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ കൃഷ്ണൻകുട്ടി നായരുടെ സ്റ്റോറി വന്നപ്പോൾ നിങ്ങളെല്ലാം ഒരേ ശബ്ദത്തിൽ ചോദിക്കുന്നു, അസീസിൻ്റെ സ്റ്റോറി ചെയ്യാത്തതെന്ത്? സണ്ണിയുടെ സ്റ്റോറി ചെയ്യാത്തതെന്ത്? ലത്തീഫിൻ്റെ സ്റ്റോറി ചെയ്യാത്തതെന്ത്? അതെല്ലാം വരും ദിവസങ്ങളിൽ അവരുടെ സ്റ്റോറികളുമായി ഞാനെത്തും. അസീസ് ജനിച്ചത് വെമ്പായത്ത് ജനിച്ച അസീസിൻ്റെ ഭാര്യ സൈനം ബീവി. അസീസ് പോലീസ് സേനയിൽ പ്രവേശിച്ചു. സബ് ഇൻസ്പെക്ടറായി പ്രവേശിച്ച് DYSP ആയി പെൻഷൻ പറ്റി. അദ്ദേഹത്തിന് അഭിനയം ഒരു തൃഷ്ണയായിരുന്നു. അഭിനയത്തിന് വേണ്ടി, അഭിനയിക്കാനുള്ള വേഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാലം അലഞ്ഞു നടന്നു. അദ്ദേഹം 1970 പുറത്തിറങ്ങിയ നിശാഗന്ധി എന്ന സിനിമയിലൂടെയാണ് മെയിൻ സ്ട്രീമിലേക്ക് എത്തുന്നത്. പിന്നീട് നീലക്കണ്ണുകൾ, വനദേവത, കൊടിയേറ്റം, തായുജ്യം തുടങ്ങിയ ചിത്രങ്ങൾ. തായുജ്യത്തിലെ രാഘവൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കഥാപാത്രമാണ്. ഈ വിളിക്കുന്ന തിരുവനന്തപുരത്തുകാരെല്ലാം, അല്ലെങ്കിൽ ഈ പരിഭവിക്കുന്ന തിരുവനന്തപുരത്തുകാരെല്ലാം പറയുന്നത് ഈ പ്രഭാകരൻ പിള്ളയെ അവതരിപ്പിച്ച അസീസിനെ മറന്നുപോയോ എന്നുള്ളതാണ്. പ്രഭാകരൻ പിള്ളയ്ക്ക് മുമ്പും അസീസ് കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. നിശാഗന്ധി, നീലക്കണ്ണുകൾ, വനദേവത, കൊടിയേറ്റം, സായുജ്യം എന്നീ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. പക്ഷേ പ്രഭാകരൻ പിള്ളയിൽ എത്തുമ്പോൾ അസീസ് നടുക്കം സൃഷ്ടിക്കുന്ന ഒരു അഭിനേതാവായി മാറുന്നു. പ്രേക്ഷക മനസ്സിൽ ഒരു ബോംബ് പൊട്ടിക്കുന്ന അഭിനേതാവായി മാറുന്നു. നാട്ടിലെ ചട്ടമ്പി, വീട്ടുകാരെ സ്നേഹിക്കുന്ന നാട്ടു ചട്ടമ്പി, ഇതാണ് ആ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ വേഷം. വീട്ടുകാരെ ഒരുപാട് അയാൾ സ്നേഹിക്കുന്നുണ്ട് പ്രഭാകരൻ പിള്ള. പക്ഷേ നാട്ടുകാർക്ക് അയാൾ ഒരു വലിയ പ്രശ്നമാണ്. അയാളെ വണ്ണാൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ കുത്തിക്കൊല്ലുമ്പോൾ, 14-15 വയസ്സുള്ള രാമൻ കുത്തിക്കൊല്ലുമ്പോൾ അവിടെ തകരുന്നത് അയാളുടെ കുടുംബമാണ്. അത് ഈ പ്രഭാരമ്പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് തലങ്ങളിലേക്ക് പോയ ഒരു കഥാപാത്രം കൂടിയാണ്. അതൊന്ന് നിങ്ങൾ കണ്ടുനോക്കുക. ഒരു ഓവർ ആക്ടിങ്ങും ഇല്ലാത്ത കഥാപാത്രം. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ചാകരയിലെ CI ശിവരാമൻ, തുറന്ന ജയിലിലെ ചന്ദ്രപ്പൻ, പച്ചവെളിച്ചത്തിലെ സുരേന്ദ്രൻ, നാടുവാഴികളിലെ CI ഭരതൻ, ജനത്തിലെ മാധവൻ നായർ, ഡൊമിനിക് പ്രസൻറ്റേഷനിലെ DIG, ലേലത്തിലെ കുന്നുമ്മേൽ മാത്തച്ഛൻ എന്നിങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അതിലൊരു പ്രത്യേക അറിയിപ്പ് എന്ന ഒരു ചിത്രത്തിലെ കാട്ടുമൂപ്പൻ എന്ന കഥാപാത്രത്തെ അസീസ് അഭിനയിച്ചത് ശ്രദ്ധേയമായി. കാട്ടുമൂപ്പനെ പറ്റി നമുക്ക് ഒരുപാട് ധാരണകളുണ്ട്. കാട്ടുമൂപ്പനെ പറ്റി നമുക്ക് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ആ മിഥ്യാധാരണകളെയെല്ലാം മകഞ്ഞു മാറ്റുന്ന, ആ മിഥ്യാധാരണകളെയെല്ലാം തകർത്തറിയുന്ന വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഒരു പ്രത്യേക അറിയിപ്പിൽ. ഇന്ദ്രിയമാണ് അദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രം. 2003 ജൂലൈ 16 അദ്ദേഹം വിട പറയുമ്പോൾ, അദ്ദേഹം വിട പറഞ്ഞ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയപ്പോൾ അനുസ്മരണക്കുറിപ്പോ അനുശോചനക്കുറിപ്പോ ഒന്നുമായി വലിയ നടന്മാര സംവിധായകരൊന്നും എത്തിയില്ല. ജോഷി ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു അദ്ദേഹം. എല്ലാ ജോഷി ചിത്രങ്ങളിലും അദ്ദേഹത്തിന് ഒരു റോളുണ്ടായിരുന്നു, ശക്തമായ റോള്. ഷാജി കൈലാസ് ചിത്രങ്ങളുടെ ഭാഗമായി പിന്നീട് അദ്ദേഹം. അങ്ങനെ ഓരോ ചിത്രങ്ങളുടെയും അരിക് ചേർന്ന് അദ്ദേഹം സഞ്ചരിച്ചു. അരിക് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കാതെ അഭിനയിക്കേണ്ടി വരും. അതാണ് അസീസിനും സംഭവിച്ചത്. വ്യത്യസ്ത കഥാപാത്രങ്ങൾ അസീസിന് ലഭിച്ചില്ല. പ്രഭാകരൻ പിള്ളയ്ക്ക് ശേഷം വ്യത്യസ്തമായ കഥാപാത്രത്തിന് വേണ്ടി അസീസ് കാത്തിരുന്നു. പക്ഷേ അസീസിൽ നിന്ന് എല്ലാവരും ആവശ്യപ്പെട്ടത് വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു. വല്ലാത്തൊരു ദുര്യോഗമാണ് അസീസിൻ്റേത്.